ആകാശവാണി വാർത്താ വീക്ഷണം ജസിൻഡ ആർഡന്റെ രാജ്യപ്രഖ്യാപനവും ന്യൂസിലൻഡ് രാഷ്ട്രീയവും തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത് ബ്യൂറോ ചീഫ് തത്സമയം ദിനപത്രം തിരുവനന്തപുരം അവതരണം കരോൽ ത്രേസിയമ്മ അബ്രഹാം ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസിൻഡ ആർഡന്റെ അപ്രതീക്ഷിത രാജ്യപ്രഖ്യാപനം ആ രാജ്യത്തെ മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്കിടയിലും ഞെട്ടലുളവാക്കി കാലാവധി പൂർത്തിയാക്കാൻ പത്തു മാസം ശേഷിക്കെ പദവി വിട്ടൊഴിയുകയാണെന്ന ഡേയുടെ ജനുവരി പത്തൊൻപതിലെ വാർത്താസമ്മേളനത്തിലെ വാക്കുകൾ പകർന്നു നൽകിയത് തെളിമയാർന്ന രാഷ്ട്രീയ ആദർശത്തോടൊപ്പം വ്യക്തിപരമായ ചില നിലപാടുകളുടെ ഗരിമ കൂടിയാണ് ജനപ്രിയയായ പ്രധാനമന്ത്രിയുടെ രാജി ന്യൂസിലൻഡിലെ ജനങ്ങളിൽ ഭൂരിപക്ഷത്തെയും സങ്കടപ്പെടുത്തുന്നതായിരുന്നു കോവിഡിന്റെ കൊടിയ കൊടിയകാലത്ത് തങ്ങളെ സുരക്ഷിതമായി കാത്തുസൂക്ഷിച്ച പ്രധാനമന്ത്രിയുടെ രാജി ഉൾക്കൊള്ളാൻ ബഹുഭൂരിപക്ഷത്തിനും കഴിഞ്ഞിട്ടില്ല തകർച്ചയിൽ നിന്ന് കരകയറ്റി പാർട്ടിയെ അധികാരത്തിലെത്തിച്ച നേതാവിന്റെ പൊടുന്നനെയുള്ള സ്ഥാനത്യാഗം ലേബർ പാർട്ടി അണികളിലും നിരാശ പടർത്തിയിട്ടുണ്ട് അതേസമയം ജസീൻഡയുടെയും ലേബർ പാർട്ടിയുടെയും എതിരാളികളായ വലതുപക്ഷ നാഷണൽ പാർട്ടി പ്രധാനമന്ത്രിയുടെ രാജ്യപ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുകയാണ് ഈ വർഷം ഒക്ടോബർ പതിനാലിന് പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ജസീൻഡ ആർഡൻ പദവിയൊഴിയൽ പ്രഖ്യാപനം നടത്തിയത് ലേബർ പാർട്ടി യോഗത്തിലാണ് ജസീണ്ട രാജി പ്രഖ്യാപിച്ചത് ഫെബ്രുവരി ഏഴിന് പാർട്ടിയുടെ നേതൃപദവി കൂടി ഒഴിയുമെന്നും അവർ സഹപ്രവർത്തകരുടെ യോഗത്തിൽ അറിയിച്ചു ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി മത്സരിക്കാനുള്ള ഊർജ്ജമില്ലെന്ന മുഖവരിയോടെയാണ് ജസീണ്ട ആർഡൻ തന്റെ രാജിക്കാര്യം ലേബർ പാർട്ടിയുടെ ഉന്നതതല യോഗത്തിൽ വ്യക്തമാക്കിയത് വർഷത്തെ വലിയ വെല്ലുവിളികൾക്ക് ശേഷം താൻ പദവി ഒഴിയുകയാണ് കഴിയാവുന്നിടത്തോളം പ്രവർത്തിച്ചതായും താനും ഒരു മനുഷ്യനാണെന്നും ഇനി കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുമെന്നും നിറഞ്ഞ കണ്ണുകളോടെ അവർ വ്യക്തമാക്കി അടുത്ത വർഷം സ്കൂൾ തുറക്കുമ്പോൾ മകൾ നീവിനെ നോക്കാൻ കൂടെയുണ്ടാകുമെന്നും ജീവിത പങ്കാളിയായ ടെലിവിഷൻ അവതാരകൻ ക്ലാർക്ക് ഗേഗ്ഫോർഡിനെ വിവാഹം കഴിക്കുമെന്നും ജസീണ്ട പറഞ്ഞു രാജ്യത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ ഏപ്രിൽ അവസാനം വരെ മൌണ്ട് ആൽബേർട്ടിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായി താൻ തുടരുമെന്നും ലേബർ പാർട്ടി യോഗത്തിൽ വ്യക്തമാക്കിക്കൊണ്ടാണ് ജസീണ്ട ആർഡൻ പ്രസംഗം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ തന്റെ മുപ്പത്തിയേഴാം വയസ്സിൽ ന്യൂസിലൻഡിന്റെ ഭരണ എത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിരുന്നു ജസിൻഡ ആർഡൻ രണ്ടായിരത്തി പതിനേഴിൽ സഖ്യ സർക്കാരിന്റെ പ്രധാനമന്ത്രിയായാണ് ജസീൻഡ അധികാരമേറ്റതെങ്കിലും രണ്ടായിരത്തി ഇരുപതോടെ ലേബർ പാർട്ടിയെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിക്കാൻ അവരുടെ നേതൃത്വത്തിന് കഴിഞ്ഞു ജസിൻഡയുടെ കരുത്താർന്ന നേതൃത്വത്തിനുള്ള അംഗീകാരമായിരുന്നു െ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്കുണ്ടായ ആവർത്തിച്ച വിജയം ന്യൂസിലൻഡിന്റെ അൻപത് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ലേബർ പാർട്ടിക്ക് ലഭിച്ചത് ജനപ്രിയ നടപടികളും രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയെ സുസ്ഥിരമാക്കിയതും തൊഴിൽ വിദ്യാഭ്യാസ മേഖലയിലുണ്ടാക്കിയ വളർച്ചയുമാണ് ജസീൻഡ സർക്കാരിനെ കൂടുതൽ സ്വീകാര്യമാക്കിയത് തീവ്ര വലതുപക്ഷ നിലപാടുള്ള നാഷണൽ പാർട്ടിയുടെ ഒറ്റപ്പെട്ട വിമർശനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണയും ജസിൻഡ സർക്കാരിന് ഉണ്ടായിരുന്നു പ്രതിസന്ധികളിൽ നിന്ന് രാജ്യത്തെ പിടിച്ചുയർത്തിയതും പുരോഗതിയുടെ പടവുകൾ കയറ്റിയും ലോകശ്രദ്ധയിൽ തിളങ്ങുന്നതിനിടെയാണ് ജസീണ്ട ആർഡൻ പദവി വിടൽ പ്രഖ്യാപനം നടത്തിയത് കോവിഡ് പ്രതിരോധ നടപടികൾ ക്രൈസ്റ്റ് ചർച്ചിലെ ഭീകരാക്രമണം വൈറ്റ് അയർലൻഡിലെ അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ ഒട്ടനവധി പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹജീവി സ്നേഹവും കരുത്തും ഉൾക്കാഴ്ചയും ദീർഘവീക്ഷണവും ഒത്തുചേർന്ന നടപടികളിലൂടെ ന്യൂസിലൻഡിനെ നയിച്ച ഭരണാധികാരിയുടെ രാജ്യപ്രഖ്യാപനം ലോക നേതാക്കളിലും അമ്പരപ്പുണ്ടാക്കി രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രി പദത്തിലെത്തിയ ജസീണ്ടയ്ക്ക് തന്റെ കർമ്മപഥത്തിൽ കഠിനമായ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു കോവിഡ് മഹാമാരിയിൽ ലോകം മുഴുവൻ വിറങ്ങലിച്ച കാലത്ത് ദ്വീപിന്റെ അടച്ചും ആദ്യമായി ലോക്ഡൌൺ പ്രഖ്യാപിച്ചും കർശന നിയന്ത്രണങ്ങളാണ് ന്യൂസിലൻഡിൽ ഏർപ്പെടുത്തിയത് കോവിഡ് കാലത്ത് ഏറ്റവും കുറവ് രോഗബാധിതരും മരണസംഖ്യയും ന്യൂസിലൻഡിലായിരുന്നു കോവിഡ് നിയന്ത്രണങ്ങളുടെയും മഹാമാരി കാലത്ത് ജനങ്ങളുടെ ജീവിത സൌകര്യം ഉറപ്പുവരുത്തിയതിന്റെ പേരിലും ലോകാരോഗ്യ സംഘടനയുടെ പ്രശംസയുൾപ്പെടെ ന്യൂസിലൻഡിനെ തേടിയെത്തി എന്നാൽ കോവിഡ് നിയന്ത്രണങ്ങളുടെ പേരിൽ വലതുപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ചൊരിഞ്ഞു കോവിഡ് കാലത്തെ സർക്കാർ നടപടികളെക്കുറിച്ച് പഠിക്കാൻ ഒരു അന്വേഷണ കമ്മീഷനെ ജസിൻഡ സർക്കാർ നിയോഗിച്ചെങ്കിലും പ്രതിപക്ഷ വിമർശനത്തിന് ഒരു കുറവും സംഭവിച്ചില്ല കോവിഡ് കാലത്ത് വാക്സിൻ വിരുദ്ധ ലോബിയുടെ പ്രചാരണവും ജസീണ്ട സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നതായിരുന്നു എല്ലാത്തരം വിമർശനങ്ങളെയും പ്രചാരണങ്ങളെയും അതിജീവിച്ച് വാക്സിനേഷൻ പൂർത്തിയാക്കാനും പതിയെ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകാനും സർക്കാരിന് കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനഞ്ചിന് ക്രൈസ്റ്റ് ചർച്ചിലെ രണ്ട് പള്ളികളിൽ നടന്ന ഭീകരാക്രമണം ന്യൂസിലന്റിനെ പിടിച്ചു കുലിക്കിയ സംഭവമായിരുന്നു അൻപത്തിയൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ഈ സംഭവത്തെ ജസീണ്ടയുടെ സർക്കാർ നേരിട്ട രീതിയെ ലോകരാഷ്ട്രങ്ങൾ പ്രശംസിച്ചിരുന്നു ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ ചേർത്തു പിടിക്കാനും അവർക്കൊപ്പം സമയം ചെലവിടാനും പ്രധാനമന്ത്രി നേരിട്ടെത്തിയത് ലോകരാഷ്ട്രങ്ങൾക്ക് വേറിട്ട കാഴ്ച പകർന്നു കൊല്ലപ്പെട്ടവർ ഇവിടെ അഭയം തേടിയവരാണെന്നും അവർ തങ്ങളിൽപ്പെട്ടവരാണെന്നും അതുകൊണ്ടുതന്നെ അവരുടെ ദുഃഖത്തിൽ രാജ്യം പങ്കുകൊള്ളുന്നതായും ജെസിൻഡ ആർഡൻ പറഞ്ഞു വൈറ്റ് അയർലൻഡിലെ അഗ്നിപർവ്വത വിസ്ഫോടനവും വലിയ പ്രതിസന്ധിയാണ് രാജ്യത്ത് എന്നാൽ ചടുലമായ നടപടികളിലൂടെ ജനങ്ങളുടെ ആശങ്ക അകറ്റാനും വൈറ്റ് അയർലൻഡിലെ തദ്ദേശവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും ജസീണ്ടയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു കാലാവസ്ഥ വ്യതിയാനം സംബന്ധിച്ച അവബോധം ദ്വീപതിവാസികളിൽ സജീവമായി നിലനിർത്താനായി ജസീണ്ട സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളും പരക്കെ പ്രശംസ നേടി അതേസമയം തങ്ങളുടെ എതിരാളികളായ വലതുപക്ഷ നാഷണൽ പാർട്ടിയുടെ നിരന്തരമായ വിമർശനങ്ങൾക്കും വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്കും ജസീൻഡയും സർക്കാരും വിധേയമാകേണ്ടി വന്നു കോവിഡിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ന്യൂസിലന്റിനെയും സാരമായി ബാധിച്ചിട്ടുണ്ട് ജീവിത ചെലവിലുണ്ടായ വൻവർദ്ധനവ് എല്ലാ വിഭാഗത്തെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കി പാർപ്പിട പ്രശ്നം ജലവിതരണവുമായി ബന്ധപ്പെട്ട കേന്ദ്രീകരണം വ്യവസായ കാർഷിക വാണിജ്യ മേഖലയിലുണ്ടായ തളർച്ച എന്നിവയും സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം ഇതോടൊപ്പം വംശീയമായ ചേരുതിരിവുകൾക്കും വലതുപാർട്ടികൾ ശ്രമം നടത്തുന്നത് ന്യൂസിലന്റിനെ അസ്വസ്ഥമാക്കുന്നു മാോറി ആദിവാസി വിഭാഗത്തെ ഭരണതലത്തിൽ ഉൾപ്പെടുത്തിയതിനെതിരായ പ്രതിഷേധം തലത്തിലേക്ക് തിരിച്ചുവിടാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത് എന്നാൽ ഇത്തരം പ്രതിസന്ധികളെ കൃത്യമായ പദ്ധതികളിലൂടെയും ഇടപെടലുകളിലൂടെയും നേരിടുന്ന സമീപനമാണ് ആർഡൻ സ്വീകരിച്ചത് പുരോഗമനവാദിയും സോഷ്യൽ ഡെമോക്രാറ്റുമായ ജസീണ്ട തന്റെ പ്രധാനമന്ത്രി പദവിയിൽ പദവിയിലിരുന്നുകൊണ്ട് എല്ലായ്പ്പോഴും പുരോഗമനപരമായ കാഴ്ചപ്പാടുകളും നടപടികളുമാണ് പങ്കുവച്ചത് സമൂഹത്തിലെ താഴ്ത്തട്ടിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാനായി അവർ നടപ്പിലാക്കിയ പദ്ധതികളും പരിപാടികളും ജസീൻഡയുടെ ആശയങ്ങളുടെ പ്രതിഫലനം കൂടിയായിരുന്നു പദവിയിലെ വേണ്ടി ചെറുപ്പം മുതൽ വാദിച്ച ജസീൻഡ തന്റെ കൈക്കുഞ്ഞുമായി ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കാൻ എത്തിയത് ലോകത്തിന് തന്നെ പുതിയൊരു കാഴ്ചപ്പാടിന്റെ പ്രകാശനമായി അതേസമയം ജസീൻഡയുടെ പിൻഗാമിയായി ക്രിസ് ഹിപ്കിൻസിനെ ഞായറാഴ്ച ചേർന്ന ലേബർ പാർട്ടി യോഗം തീരുമാനിച്ചു ജസിൻഡയുടെ സർക്കാരിൽ വിദ്യാഭ്യാസം പോലീസിംഗ് പബ്ലിക് സർവീസ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ഹിബ്കിൻസ് സ്ഥാനമൊഴിയുന്ന പ്രധാനമന്ത്രി ജെസീൻഡ ആർഡിനെതിരായ വരതുപക്ഷ പ്രചാരണങ്ങളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഹിബ്കിൻസ് ജെസീണ്ടയോട് രാജ്യത്തെ ഒരു ചെറുവിഭാഗം പെരുമാറിയ രീതി വെറുപ്പുളവാക്കുന്നതാണെന്നും ഇത് ജനങ്ങൾ തള്ളിക്കളയുമെന്നും വ്യക്തമാക്കി സമാധാനവും സ്ഥിരതയും ഉറപ്പു നൽകിയ ഭരണ തുടർച്ചയാണ് തന്നിൽ ഉണ്ടാവുകയെന്നും ഹിബ്കിൻസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ ജസീണ്ട ഏൽപ്പിച്ചത് ആയിരുന്നു കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്നതിൽ ലോകത്തിന് തന്നെ മാതൃകയായി ന്യൂസിലൻഡിനെ എത്തിക്കുന്നതിൽ ജസീണ്ടയ്ക്കൊപ്പം ഹിപ്കിൻസും വലിയ പങ്ക് വഹിച്ചു ആദർശനിഷ്ഠയും അനുതാപവും നിറഞ്ഞ വ്യക്തിത്വത്തിനുടമയായ ജസീണ്ട ആർഡൻ ഒരുപക്ഷേ ലോകത്ത് അപൂർവം നേതാക്കളിൽ ഒരാളായി വിശേഷിപ്പിക്കപ്പെട്ടേക്കാം വിദ്വേഷവും വെട്ടിപിടിക്കലുമല്ല ചേർത്ത് പിടിക്കലാണ് തന്റെ രാഷ്ട്രീയ തത്വസംഹിതയെന്ന് അവർ ലോകത്തിന് കാട്ടിക്കൊടുത്തു നാൽപ്പത്തിരണ്ടാം വയസ്സിൽ തന്റെ മനസാക്ഷിക്കും നീതിബോധത്തിനും വഴിപ്പെട്ട് അധികാരത്തിന്റെ തലപ്പാവഴിച്ച് അത്യപൂർവമായ വിടവാങ്ങലിനാണ് അവർ ചരിത്രത്തെ സാക്ഷിയാക്കുന്നത് അത് ലോകത്തിന് പുതിയൊരു കാഴ്ച കൂടിയാണ് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം